പ്രിയപ്പെട്ട കുട്ടികളെ കഴിഞ്ഞ ക്ലാസ്സിൽ വൃത്തങ്ങൾ എന്ന പാഠം നമ്മൾ തുടങ്ങേണ്ടായി അതായത് അവിടെ നമ്മുടെ ഒന്നാമതായി പഠിച്ചത് അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണെന്നും രണ്ടാമതായി നമ്മൾ പഠിച്ച ഒരു ആശയം ഒരു വൃത്തത്തിൻ്റെ വ്യാസം വ്യാസത്തിൻ്റെ അറ്റത്തുള്ള ബിന്ദുക്കൾ രണ്ട് അഗ്ര ബിന്ദുക്കൾ ഒരു ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന കോൺ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കുമെന്നും പ്യാസത്തിൻ്റെ രണ്ട് അറ്റങ്ങൾ വൃത്തത്തിൻ്റെ ഉള്ളിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന കോൺ തൊണ്ണൂറിനേക്കാൾ ആ കൂടുതലായിരിക്കുമെന്നും കണ്ടാൽ തന്നെ അറിയാം ഇതിനേക്കാൾ കൂടുതലാണെന്ന് ഇതിനേക്കാൾ കുറവാണ് ഈ കോണ് അല്ലേ വ്യാസത്തിൻ്റെ രണ്ട് അറ്റങ്ങൾ വൃത്തത്തിൻ്റെ പുറത്തുള്ള ഒരു ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന കോൺ തൊണ്ണൂറ് ഡിഗ്രിയേക്കാൾ കുറവായിരിക്കുമെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അത് ഉപയോഗിച്ച് കണക്കും ചെയ്തു ഇന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അതേ ആശയം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞ പരീക്ഷകൾക്ക് എസ് എൽ സി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതായത് ഇവിടെ ഒരു ചിത്രം ചോദ്യം ചിത്രത്തിൽ എന്താണ് എ ബി വ്യാസമാണ് അല്ലേ ചിത്രത്തിൽ എ ബി വൃത്തത്തിൻ്റെ വ്യാസമാണ് എ ബി വ്യാസമാണ് അതുപോലെ കോൺ എ സി ബി പ്ലസ് കോൺ എ ഡി ബി പ്ലസ് കോൺ എ ബി ഈ മൂന്ന് കോണും കൂടെ കൂട്ടിയാൽ ഇരുന്നൂറ്റി എഴുപതാണ് തന്നിട്ടുണ്ട് ഈ മൂന്ന് കോണിൻ്റെയും തുക ഇരുന്നൂറ്റി എഴുപതാണ് തന്നിട്ടുണ്ട് ഇവയിൽ ഒരു കോണിൻ്റെ അളവ് നൂറ്റിപ്പത്താണ് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മറ്റു രണ്ടും മറ്റ് മൂന്ന് കോണുകളുടെ അളവ് കാണുക അതായത് ഒരു കോണ് നൂറ്റിപ്പത്താണ് മൂന്ന് കോണും അളവ് നൂറ്റിപ്പത്ത് ഡിഗ്രി ഏതാണെന്ന് തന്നിട്ടില്ല അപ്പോൾ ഈ മൂന്ന് കോണുകളും വൃത്തത്തിനുള്ളിലുള്ള കോണും വൃത്തത്തിലുള്ള കോണും വൃത്തത്തിന് പുറത്തുള്ള കോണും കോണും വളരെ ഈസിയായ ചോദ്യമാണ് അതായത് നമുക്കറിയാം വൃത്തത്തിലെ കോൺ വ്യാസത്തിൻ്റെ രണ്ട് അറ്റങ്ങൾ വൃത്തത്തിലെ ഒരു ബിന്ദുവായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന കോൺ എത്ര ഡിഗ്രിയാണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് അപ്പോൾ ഒരു ഉത്തരായി കോൺ എ ഡി ബി നമുക്ക് കിട്ടി കോൺ എ ഡി ബി അല്ലേ കോൺ എ ഡി ബി സമ തൊണ്ണൂറ് ഡിഗ്രി കാരണം നമുക്ക് പറയാം എന്താ കാരണം അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണെന്ന് പറയാം അല്ലെങ്കിൽ വ്യാസത്തിൻ്റെ രണ്ടറ്റങ്ങൾ ഒരു ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന കോൺ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഇനി ഒരു കോൺ തന്നിട്ടുണ്ട് ഒരു കോണ് ഇതിലൊരു കോണ് നൂറ്റിപ്പത്താണെന്ന് തന്നിട്ടുണ്ട് ഇതിൽ ഏതാ നൂറ്റിപ്പത്താവുക നൂറ്റിപ്പത്ത് തൊണ്ണൂറിനേക്കാൾ വലുതാണ് തൊണ്ണൂറിനേക്കാൾ വലുതാകുമ്പോൾ വൃത്തത്തിന് അകത്താവുമോ പുറത്താവുമോ അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് തൊണ്ണൂറിനേക്കാൾ കൂടുതലാണെങ്കിൽ അകത്ത് കുറവാണെങ്കിൽ പുറത്ത് അതായത് കോൺ അതുകൊണ്ട് അകത്താണ് കോൺ എ സി ബി സമം തന്നിട്ടുള്ള കോൺ എ സി ബി സമം അപ്പോൾ എത്ര ഡിഗ്രി കിട്ടി നൂറ്റിപ്പത്ത് കാരണം തന്നിട്ടുള്ള കോൺ ഏതാണെന്ന് തന്നിട്ടില്ല അപ്പോൾ ഉള്ളിലെ കോണാണ് തൊണ്ണൂറിനേക്കാൾ കൂടുതലുള്ള കോൺ ഇനി നമുക്ക് മൂന്നാമത്തെ കോൺ കാണാൻ പ്രയാസമൊന്നുമില്ല മൂന്നും കൂടെ കൂട്ടിയായി ഇരുന്നൂറ്റി എഴുപതാണ് അതായത് കോൺ എ സി ബി തന്നിട്ടുണ്ട് നൂറ്റി പത്ത് കോൺ എ സി ബി നൂറ്റി പത്താണ് കിട്ടി കോൺ എ ഡി ബി തൊണ്ണൂറാണ് പ്ലസ് കോൺ എ ഇ ബി ക്ഷമം എല്ലാം കൂടെ കൂട്ടിയാൽ ഇരുന്നൂറ്റി എഴുപതാണ് അല്ലേ നൂറ്റി പത്തും തൊണ്ണൂറും ഇരുന്നൂറ് ഇരുന്നൂറ് കൂടെ എഴുപത് കൂട്ടിയാൽ ഇരുന്നൂറ്റി എഴുപത് അഥവാ കോൺ എ ഇ ബി എന്ന് പറയുന്നത് എഴുപത് ഡിഗ്രിയാണ് അപ്പോൾ മൂന്ന് കോണുമായി അതായത് എ ഡി ബി ഐ സി ബി ഐ ഇ ബി ഐ ഇത്രയേ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യം അതായത് ഒരു കോൺ തൊണ്ണൂറ് ഡിഗ്രി ഏതാണെന്ന് നമുക്കറിയാം നൂറ്റിപ്പത്തെന്ന് തന്നിട്ടുണ്ട് അത് വൃത്തത്തിനകത്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് വൃത്തത്തിൻ്റെ പുറത്തുള്ള കോൺ നമ്മൾ കണ്ടുപിടിച്ചു ഇനി അടുത്ത ചോദ്യം തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം ഇതേ ആശയം ഉപയോഗിച്ച് അടുത്തൊരു ചോദ്യം കൂടെ ഉണ്ട് എ ബി വൃത്തത്തിൻ്റെ വ്യാസമാണ് എ ബി വൃത്തത്തിൻ്റെ വ്യാസമാണ് എ ബി വൃത്തത്തിൻ്റെ വ്യാസമാണ് സി വൃത്തത്തിലെ ഒരു ബിന്ദുവാണ് അങ്ങനെയാണെങ്കിൽ കോൺ എ സി ബി കോൺ എ ഡി ബി ഇവയിൽ ഒരു കോണിൻ്റെ അളവ് മറ്റേ കോണിൻ്റെ ഇരട്ടിയാണ് അതായത് ഇവിടെ രണ്ട് കോണാതെന്നുള്ളത് തമ്മിലുള്ള ബന്ധം എന്താണ് ഒന്നിൻ്റെ ഇരട്ടിയാണ് മറ്റേ കോണ് അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോൺ എ സി ബിയും കോൺ എ ഡി ബിയും കാണുക വളരെ സിമ്പിളായ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ ചോദിച്ചപ്പോൾ കഴിഞ്ഞാൽ ജസ്റ്റ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് അതായത് ഇവിടെ നമുക്കറിയാം വളരെ നമ്മൾ പഠിച്ചു ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ രണ്ടറ്റങ്ങൾ വൃത്തത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോൾ ആ കോണിൻ്റെ അളവ് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അഥവാ ആ കോണ് അട്ടകോണായിരിക്കും അല്ലേ വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാം കോൺ എ സി ബി സമം തൊണ്ണൂറ് ഡിഗ്രി കാരണം നമുക്ക് എഴുതാം എന്താണ് എന്താണ് വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ രണ്ടറ്റങ്ങൾ വൃത്തത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന കോൺ മട്ടകോണായിരിക്കും ഇനി അടുത്ത കോണേ ഡി ബി കൂടെ കാണണം കോണേ ഡി ബി കാണാൻ ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട് അല്ലേ എന്താ തന്നിട്ടുള്ളത് ഈ രണ്ട് കോണും ഇവയിൽ ഒരു കോണിൻ്റെ അളവ് മറ്റേ കോണിൻ്റെ ഇരട്ടിയാണ് അല്ലേ അതായത് ആകെ രണ്ട് കോണേ ഉള്ളൂ ഒന്നിൻ്റെ അളവ് മറ്റേ ഇരട്ടിയാണ് ഏതാണ് വലുത് അല്ലേ വൃത്തത്തിലെ കോൺ വലുത് പുറത്തെ കോണ് ചെറുത് തൊണ്ണൂറിനേക്കാൾ ചെറുതാവും അപ്പോൾ ചെറിയ കോണ് ഏതാണ് കോണേ ഡി ബി ആണ് കോണേ ഡി ബിയുടെ ഇരട്ടിയാണ് കോണേ സി ബി അതായത് കോണേ സി ബിയുടെ പകുതിയാണ് കോണേ ഡി ബി അതുകൊണ്ട് കോൺ എ ഡി ബി സമം എത്ര ഡിഗ്രിയാണ് തൊണ്ണൂറിൻ്റെ പകുതി നാൽപ്പത്തഞ്ച് ഡിഗ്രി കാരണം കോൺ എ സി ബിയുടെ കോണേ ഡി ബിയുടെ ഇരട്ടിയാണ് കോണേ സി ബി എന്ന് തന്നിട്ടുണ്ട് ഇതുപോലെ വളരെ സിമ്പിളായ ചോദ്യങ്ങളാണ് ഈ ഭാഗത്തു നിന്നൊക്കെ ചോദിക്കുന്നത് കാര്യം മനസ്സിലായി ഏതൊരാൾക്കും ആശയം മനസ്സിലായി ഉത്തരമെഴുതാവുന്ന വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തതും ഇതുപോലുള്ള ചോദ്യങ്ങളാണ് ഇനി ഒരു ചോദ്യം കൂടി പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു എക്സ്ട്രാ വർക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും ഇതേ ആശയ ഉപയോഗപ്പെടുത്തിയുള്ള ചോദ്യമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക നോട്ടൊക്കെ കൃത്യമായിട്ട് എഴുതിയെടുക്കുക സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ ചോദിക്കുക ഓക്കെ